എല്ലാവർക്കും ക്രിയേറ്റീവ് ഹട്ടിലേക്ക് സ്വാഗതം. ഇന്ന് പഴയ പ്ലാസ്റ്റിക് പാത്രങ്ങൾ ഉപയോഗിച്ച് രണ്ട് വോൾഡേക്കേഴ്സ് ആണ് ഉണ്ടാക്കാൻ പോകുന്നത്. അതിനുവേണ്ടി പഴയ രണ്ട് പ്ലാസ്റ്റിക് പ്ലേറ്റ്സ് എടുത്തിട്ടുണ്ട്. ആദ്യം ബേസ് കോട്ടായിട്ട് ഇതിൽ വൈറ്റ് കളർ സ്പ്രേ പെയിൻറ് അടിച്ചെടുക്കാൻ പോവുകയാണ്. സ്പ്രേ പെയിൻറ് തന്നെ വേണമെന്നില്ല, ജെസോ അപ്ലൈ ചെയ്യാം, ഇല്ലെങ്കിൽ പ്രൈമർ അപ്ലൈ ചെയ്യാം, ഇല്ലെങ്കിൽ വൈറ്റ് അക്രിലിക് പെയിൻറ് ആയാലും അപ്ലൈ ചെയ്യാം. അപ്പോൾ ഇപ്പോൾ പെയിൻറ് ഡ്രൈ ആയിട്ടുണ്ട്, ഇതിൻ്റെ ബാക്ക് സൈഡിലും പെയിൻറ് അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇനി ഇതിൽ നിയോൺ യെല്ലോ ഷെയ്ഡാണ് അടിച്ചെടുക്കാൻ പോകുന്നത്. ഈ പെയിൻറ് അടിക്കുമ്പോൾ എപ്പോഴും വൈറ്റ് ബേസ് കോട്ട് കൊടുത്തതിന് ശേഷം ഈ പെയിൻറ് അടിച്ചാലേ നന്നായി കിട്ടത്തുള്ളൂ. അപ്പോൾ ആദ്യം ഞാൻ ബ്രഷ് വെച്ച് പെയിൻറ് അപ്ലൈ ചെയ്തു. അത് കഴിഞ്ഞ് ബ്രഷിൻ്റെ ആ ഒരു മാർക്സ് പോകാൻ വേണ്ടിയിട്ട് സ്പോഞ്ച് വെച്ചിട്ട് ഇതേപോലെ ഒന്ന് ടച്ച് ചെയ്ത് കൊടുത്താൽ മതി. ഇപ്പോൾ പെയിൻ്റ് എല്ലാം അടിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഈ പ്ലേറ്റിൽ നമുക്ക് ആവശ്യമുള്ള ഡിസൈൻ വരച്ചെടുക്കാം. ഈ പാറ്റേൺ ഫോണിൽ നിന്ന് ഡയറക്റ്റ് ട്രേസ് ചെയ്തെടുത്തതാണ്. കാർബൺ പേപ്പർ ഉപയോഗിച്ച് ഇത് പ്ലേറ്റിലേക്ക് ട്രേസ് ചെയ്തെടുത്തു. ആ സെയിം പാറ്റേൺ തന്നെ ഓപ്പോസിറ്റ് സൈഡിലും ട്രേസ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഒരു സി ഡി മാർക്കർ ഉപയോഗിച്ച് അതൊന്ന് ഹൈലൈറ്റ് ചെയ്ത് കൊടുക്കാം. പ്ലേറ്റിൻ്റെ സെൻറ്ററിലായി ലവ്ലി ഹോം എഴുതിയിട്ടുണ്ട്. ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ മതി, ലവ്ലി ഹോം ഇൻ സ്റ്റൈലിഷ് ഫോണ്ട്, അല്ലെങ്കിൽ നമുക്ക് എന്ത് വേർഡിംഗ് ആണോ വേണ്ടത് അത് സെർച്ച് ചെയ്താൽ മതി. അതിനുശേഷം അതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് ഒരു ട്രേസിംഗ് പേപ്പർ ഉപയോഗിച്ച് ട്രേസ് ചെയ്തെടുക്കുക. എന്നിട്ട് ഒരു കാർബൺ പേപ്പർ ഉപയോഗിച്ച് അത് പ്ലേറ്റിലേക്ക് ട്രേസ് ചെയ്ത് കൊടുക്കുക. അങ്ങനെയാണ് ഇത് എഴുതിയത്. അതെനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല ആ സമയത്ത്. പിന്നെ ഇപ്പോൾ ഗ്രീൻ കളറ് അക്രിലിക് പെയിൻറ് ലീവ്സിന് അടിച്ചു കൊടുക്കുകയാണ്. വൈറ്റ് അക്രിലിക് പെയിൻറ് വെച്ച് ലീവ്സിൻ്റെ സെൻറ്ററിൽ ഇതേപോലെ ഒന്ന് വരച്ചു കൊടുക്കുകയാണ്. ഫസ്റ്റ് വോൾഡക്കർ റെഡി ആയിട്ടുണ്ട്. അടുത്തതായിട്ട് ഒരു ലൈറ്റ് പിങ്ക് ഷെയ്ഡിൽ ഒരു വോൾഡക്കർ ചെയ്തെടുക്കാം. അക്രിലിക് പെയിൻറ് തന്നെയാണ് അടിച്ചെടുത്തിരിക്കുന്നത്. ഈ ബട്ടർഫ്ലൈയുടെ പാറ്റേൺ ആണ് ഇതിലേക്ക് ട്രേസ് ചെയ്തെടുക്കുന്നത്. ഗൂഗിൾ ഇമേജസിൽ ബട്ടർഫ്ലൈ പാറ്റേൺസ് എന്നൊക്കെ സെർച്ച് ചെയ്യുമ്പോൾ ഇതേപോലെ ഒരുപാട് ഇമേജസ് കിട്ടും. അത് ട്രേസ് ചെയ്തെടുത്തിട്ട് പ്ലേറ്റിലേക്ക് കാർബൺ പേപ്പർ ഉപയോഗിച്ച് ട്രേസ് ചെയ്ത് കൊടുത്തു. ഇനി അതൊന്ന് പെയിൻറ് ചെയ്തെടുക്കണം. പല കളേഴ്സാണ് യൂസ് ചെയ്തിരിക്കുന്നത്. എല്ലാം അക്രിലിക് പെയിൻറ് തന്നെയാണ് യൂസ് ചെയ്തിരിക്കുന്നത്.
അങ്ങനെ ബട്ടർഫ്ലൈ ഫുള്ള് പെയിൻ്റ് അടിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ചുറ്റും ഒരു സർക്കിൾ വരയ്ക്കണം. അതിനു വേണ്ടിയിട്ട് ഈ ലിഡാണ് ഉപയോഗിക്കുന്നത്. ലിഡ് ഇതേപോലെ വെച്ചു കൊടുത്തിട്ട് ഒരു പെൻസിൽ ഉപയോഗിച്ച് അതിനു ചുറ്റും സർക്കിൾ വരച്ചെടുക്കാം. വളരെ ലൈറ്റായിട്ടാണ് വരച്ചെടുത്തിരിക്കുന്നത്, അതുകൊണ്ട് കാണാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. ഇനി ലൈറ്റ് ഗ്രീൻ കളർ വെച്ചിട്ട് ആ സർക്കിളിനെ ഒന്ന് ഹൈലൈറ്റ് ചെയ്തു. അതിനുശേഷം വൈറ്റ് കളർ അക്രിലിക് പെയിൻറ് ഉപയോഗിച്ച് ചെറിയ ഡിസൈൻസ് വരച്ചു കൊടുക്കുകയാണ്. ഇത് ഭിത്തിയിൽ ഒട്ടിക്കാൻ നമുക്ക് ഡബിൾ സൈഡ് ടേപ്പ് യൂസ് ചെയ്യാം. സൂപ്പർ മാർക്കറ്റിലൊക്കെ അവൈലബിൾ ആണ്. പെയിന്റ് ഡ്രൈ ആയി കഴിഞ്ഞ് വാർണിഷ് അടിക്കാൻ മറക്കരുത്. വളരെ കുറഞ്ഞ ചിലവിൽ നമുക്ക് ചെയ്തെടുക്കാവുന്ന ഒരു വാൾ ഡെക്കർ ആണിത്. പെയിന്റിന്റെ മാത്രം ചിലവേ ഇതിന് വരുന്നുള്ളൂ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.